ബിജെപി നടപ്പിലാക്കിയ ഓപ്പറേഷൻ കമലയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം 4 ഏജന്റുമാരെ 100 കോടി രൂപയുമായി MLA സ്വാധീനിക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങൾ, അതായത് ഈ ഓപ്പറേഷന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഓപ്പറേഷൻ കമല എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ 4 സംസ്ഥാനങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിൽ നിന്നും MLA മറിക്കുക, ഭരണം നേടാൻ അനുകൂലമായ MLA കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭരണം അട്ടിമറിക്കുക എന്നതാണ് BJP ലക്ഷ്യം വെച്ചത്. തെലങ്കാന കൂടാതെ 3 സംസ്ഥാനങ്ങളെയാണ് ഈ സംഘം ലക്ഷ്യം വെച്ചത്. 1 ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, അതുപോലെ തന്നെ ഡൽഹി. ഈ 3 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നും MLA വിലക്കി വാങ്ങി അവിടുത്തെ ഭരണം അട്ടിമറിക്കുവാൻ വേണ്ടി BJP നേതൃത്വത്തിൽ, സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കമല. ആ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെലങ്കാന മുഖ്യമന്ത്രി തന്നെ ഇതിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ട വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. നമുക്കറിയാം, ഡൽഹിയിൽ ആപ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കുറച്ച് നാളുകളായി BJP വളരെ വലിയ രീതിയിൽ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി ഡൽഹി ഉപമുഖ്യമന്ത്രി അടക്കം വിലക്കെടുക്കുവാൻ വേണ്ടി BJP നോക്കിയിരുന്നു. അതിന് അദ്ദേഹം വഴങ്ങാത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ തള്ളക്കേസ് എടുക്കുകയും അതുപോലെ തന്നെ EDയെ കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വരെ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നും ആം ആദ്മി MLA അടർത്തിയെടുത്ത് അവിടെ ഭരണം അട്ടിമറിക്കുക, അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റിനെ ഉപയോഗിച്ച് രാജസ്ഥാനിൽ ഭരണം അട്ടിമറിക്കും BJP ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം, അശോക് ഗെലോട്ടും അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റും തമ്മിൽ രാജസ്ഥാനിൽ വളരെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളാണ്. സച്ചിൻ പൈലറ്റ് പാർട്ടി വിടും എന്നുള്ള പല സൂചനകളും ലഭിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ACC തെരഞ്ഞെടുപ്പിൽ അശോക് ഗെലോട്ട് ACC പ്രസിഡന്റ് ആകാത്തത് തന്നെ സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാവുമെന്ന ഒരൊറ്റ കാരണത്താലാണ്. അതിനാൽ തന്നെ രാജസ്ഥാനിൽ അശോക് ഗെലോട്ട് ഉള്ളിടത്തോളം കാലം തനിക്ക് വാഴാൻ കഴിയുകയില്ല, തനിക്ക് വളരാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ സച്ചിൻ പൈലറ്റിനെ BJP എത്തിച്ച് അവിടെ ഒരു ഭരണം അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ തെലങ്കാനയിലെ TRS MLA കൂടെ കൂട്ടി അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പൊളിച്ചടിക്കിയത്. പിന്നെ ഇവർ പണി കൊടുക്കുന്നത് YSR കോൺഗ്രസിനാണ്, അതായത് ആന്ധ്രാപ്രദേശ്. നമുക്കറിയാം, BJP എപ്പോഴും സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് YSR കോൺഗ്രസ്. എല്ലാ ബില്ലുകളിലും, പൗരത്വ ബില്ലിലാണെങ്കിലും അതുപോലെ തന്നെ കാർഷിക ബില്ലിലാണെങ്കിലും എല്ലാം BJP അനുകൂലമായി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് YSR കോൺഗ്രസ്. ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ് സർക്കാരിനെ വരെ അട്ടിമറിക്കുവാൻ വേണ്ടി BJP ശ്രമം നടത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും തെലങ്കാനയിൽ ഈ ഏജന്റുമാരടക്കം അറസ്റ്റിലായതോടെ BJP കേന്ദ്ര നേതൃത്വവും അങ്കാലിപ്പിലാണ്. അതായത് ഈ ഓപ്പറേഷൻ കമല എവിടെയാണ് പാളിയത്? എങ്ങനെയാണ് ഈ ഏജന്റുമാർ തെലങ്കാന സർക്കാരിന്റെ പോലീസിന്റെ വലയിലകപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തന്നെ BJP കേന്ദ്ര നേതൃത്വം രഹസ്യമായി നടത്തുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.